ആറ് ദിവസത്തിനിടെ ഭക്ഷ്യവിഷബാധയേറ്റ് കേരളത്തിൽ രണ്ടാമത്തെ മരണം. കാസർകോട് കുഴിമന്തി കഴിച്ച് പെൺകുട്ടി മരിച്ചു. ഓൺലൈനായി വാങ്ങിച്ച കുഴിമന്തി കഴിച്ചാണ് പെൺകുട്ടി മരിച്ചത്. തലശ്ശേരിയിലെ അഞ്ചു ശ്രീ പാർവതിയാണ് ഹതഭാഗ്യയായ ഇപ്പെൺകുട്ടി. ഓൺലൈനായി വാങ്ങിയ കുഴിമന്തി കഴിച്ചതോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. മംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനിയായിരുന്നു അഞ്ജുശ്രീ പാർവതി. ക്രിസ്മസ് പുതുവത്സര അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു അഞ്ജുശ്രീ. പുതുവത്സര തലേന്നാണ് ഓൺലൈനായി കുഴിമന്തി വാങ്ങിയത്. വീട്ടിൽ വച്ച് കുടുംബത്തിനൊപ്പമാണ് അഞ്ജു കുഴിമന്തി കഴിച്ചത്. കുഴിമന്തി കഴിച്ചവർക്കെല്ലാം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അഞ്ജുശ്രീ പാർവതിയുടെ നില മോശമായി. തുടർന്ന് കാസർകോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വച്ച് ശനിയാഴ്ച രാവിലെയാണ് അഞ്ജുവിന്റെ മരണം സംഭവിച്ചത്. മൃതദേഹം കാസർകോട് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. ബന്ധുക്കൾ മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ആറ് ദിവസത്തിനിടെ രണ്ടാമത്തെ ആളാണ് ഭക്ഷ്യവിഷബാധയേറ്റ് കേരളത്തിൽ മരിച്ചത്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ബിരിയാണിയിൽ പഴുതാരെ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചിരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് കേരളത്തിലെ ഭക്ഷ്യ മേഖല വളരെയധികം ഗുരുതരമായ അവസ്ഥയാണ് അഭിമുഖീകരിക്കുന്നത് എന്നതാണ്. കോട്ടയം തെള്ളകത്തെ മലപ്പുറം കുഴിമന്തി റെസ്റ്റോറന്റിൽ നിന്ന് കുഴിമന്തി കഴിച്ച ശേഷം രശ്മി എന്ന നഴ്സ് മരിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ഇവിടെ രശ്മി ഉൾപ്പെടെ 21 പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയത്. ആളുകൾക്ക് ഇത്രയും ഭക്ഷ്യവിഷബാധയേറ്റ സാഹചര്യത്തിൽ നഗരസഭാ അധികൃതർ ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും കട പൂട്ടിക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് രശ്മിയുടെ മരണകാരണം പുറത്തുവന്നത്. രശ്മിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്. നേരത്തെയും ഈ ഹോട്ടലിനെതിരെ ഭക്ഷ്യവിഷബാധ പരാതി ഉയർന്നിരുന്നു. അതേസമയം കഴിഞ്ഞ വർഷം നവംബറിൽ കോട്ടയത്തെ ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ സുഹൃത്തും കുടുംബവും ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നതായി ശ്രീജിത് മോഹൻ എന്ന ആളുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. നിരവധി പേർക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നതായും കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ മാസം കോട്ടയത്ത് സംക്രാന്തിയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ച കുമാരനല്ലൂർ നട്ടാശ്ശേരി ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്കും ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് ചികിത്സ തേടേണ്ട സാഹചര്യമുണ്ടായി. കൊച്ചിയിൽ കായാസ് ഹോട്ടലിലാണ് കഴിഞ്ഞ ദിവസം ബിരിയാണിയിൽ പഴുതാരെ കണ്ടെത്തിയത്. ഭക്ഷണം കഴിക്കാനെത്തിയവർക്ക് ബിരിയാണിയിൽ നിന്ന് പഴുതാരെ കിട്ടുകയായിരുന്നു. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരം അറിയിച്ചു. പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു എന്ന് കണ്ടെത്തി. തുടർന്ന് ഹോട്ടൽ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് നൽകുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന നടക്കുകയാണ്. ഇടുക്കിയിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ച രണ്ട് ഹോട്ടലുകളാണ് പൂട്ടിച്ചത്. കണ്ണൂരിൽ കോർപ്പറേഷൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 58 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. പിടിയച്ചെടുത്തവയിൽ കൂടുതലും ചിക്കൻ വിഭവങ്ങളായ അൽഫാം, തന്തൂരി എന്നിവയായിരുന്നു. പുഴുവരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് പല ഹോട്ടലുകളിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയത്. എന്തായാലും ആരോഗ്യ മേഖലയും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഒരു ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിലെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കൂ. തന്നെയുമല്ല, ഏറ്റവും കൂടുതൽ ഈ പുറത്തുള്ള ഹോട്ടലുകളിലെ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ, ഉദ്യോഗസ്ഥരായ ജനങ്ങൾ, വീട്ടിനുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ മടിയുള്ള വിഭാഗങ്ങൾ, അവരൊക്കെ ഇനി വളരെയധികം ശ്രദ്ധയോടുകൂടി ഇത്തരം ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കാനായാലും പുറത്തു പോയി കഴിക്കുമ്പോഴും ശ്രദ്ധ വയ്ക്കണമെന്നുള്ളത് തന്നെ അതിന്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. കാസർഗോഡ് ഏകദേശം ഒരു വർഷം മുൻപ് ഷവർമ കഴിച്ച ഒരു പെൺകുട്ടി മരിച്ചതിൽ നിന്നായിരുന്നു ഭക്ഷ്യവിഷബാധയെ തുടർന്നുണ്ടാകുന്ന മരണങ്ങളുടെ ഒരു തുടക്കം ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിലുള്ള വിഭവങ്ങൾ, കുഴിമന്തി, അൽഫാം, അതുപോലെയുള്ള ചിക്കൻ വിഭവങ്ങൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇത്തരം മരണവാർത്തകൾ ഓരോ മലയാളിക്കും നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.